ഞാനീ ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലൈനിങ് ഇട്ട ചുരിദാർ ടോപ്പിന്റെ കട്ടിംഗ് വീഡിയോ ആണ്. ഞാനിപ്പോ ഇവിടെ ഒരു മെറ്റീരിയൽ വാങ്ങിച്ചിട്ടുണ്ട്. ഇതുപോലെ താഴെ ബോർഡറുള്ള മെറ്റീരിയൽ ആണ് ഫ്രണ്ടില് വർക്കുള്ളത്. നമുക്ക് ആദ്യമേ തുണി ഇതുപോലെ ഒന്ന് മൊത്തത്തില് വിടർത്താം. അതിനുശേഷം ഞാൻ ഈ രണ്ട് ബോർഡർ താഴെ വരുന്ന ഈ ഭാഗം ഇതുപോലെ കറക്റ്റ് ആക്കി ലെവൽ ചെയ്തെടുത്തു ഉൾഭാഗത്ത് മാർക്ക് ചെയ്യാം. താഴെ ഭാഗത്ത് 1 ഇഞ്ച് സീം അലവൻസ് നിങ്ങൾ വിടണം. എനിക്കിപ്പോൾ ഇതേപോലെ ബോർഡർ ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ വിടുന്നില്ല. ഓക്കെ, അതിനുശേഷം കറക്റ്റ് ഒരു അളവ് ചെറുതാർ ഇതുപോലെ വെക്കുക. ഞാനിപ്പോൾ അടിഭാഗം കറക്റ്റ് ലെവലായിട്ട് വെച്ചു. ഇനി മുകൾ ഭാഗത്ത് 1/2 ഇഞ്ച് ഷോൾഡർ കൂട്ടുവാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഗ്യാപ്പ് വിടുക. കറക്റ്റ് നമ്മളുടെ ഷോൾഡർ പോയിന്റ് ഇതാണ്. ഇത് 1/2 ഇഞ്ച് സീം അലവൻസ് വിടുക. ഇത് നമ്മുടെ ചെസ്റ്റിന്റെ പോയിന്റ് ആണ്. ആ പോയിന്റിൽ നിന്ന് 1/2 ഇഞ്ച് മുകളിലേക്ക് ഇതുപോലെ നീക്കി മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ഈ ആം ഹോളിന്റെ ഈ കർവ് വരക്കാം. ഇത് നമ്മുടെ കറക്റ്റ് ആം ഹോളിന്റെ പോയിന്റ് ആണ്. ആ ഭാഗത്തുനിന്നും 1/2 ഇഞ്ച് മുകളിലേക്ക് ഇതുപോലെ കയറ്റി മാർക്ക് ചെയ്യാം. നമുക്ക് നമ്മുടെ ഷോൾഡറിന്റെ ആ പോയിന്റ്, സ്ലീവും ഷോൾഡറും തമ്മിലുള്ള ആ പോയിന്റ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. തൊട്ടിപ്പുറത്ത് 1/2 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്യുക. സീം അലവൻസ് വിടണം. ഇത് ചെസ്റ്റിന്റെ പോയിന്റ് ആണ്. ചെസ്റ്റിന്റെ പോയിന്റിൽ നിന്ന് 2 ഇഞ്ച് സീം അലവൻസ് ഇതുപോലെ മാർക്ക് ചെയ്യുക. ഇത് ഷേപ്പാണ്. ഈ ഷേപ്പിന്റെ ഈ ഭാഗത്തുനിന്നും 2 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യുക. ഇനി സ്ലിറ്റിന്റെ പോയിന്റ് നമുക്ക് മാർക്ക് ചെയ്യാം. ദാ സ്ലിറ്റിന്റെ ഈ ഓപ്പണിംഗ് ഭാഗത്തുനിന്ന് ഇതുപോലെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. അവിടെ നിന്ന് നമുക്ക് 1 ഇഞ്ച് മാത്രം സീം അലവൻസ് മതി ഈ ഭാഗത്ത് മടക്കടിക്കേണ്ടതാണ്. അതുപോലെ തന്നെ താഴെ ഭാഗത്തും നമുക്ക് കറക്റ്റ് 1 ഇഞ്ച് മതി. ഞാനിപ്പോൾ ഈ അളവ് ചുരിദാർ മാറ്റുകയാണ്. അതിനുശേഷം നമ്മളിപ്പോൾ മാർക്ക് ചെയ്തില്ലേ ഈ പോയിന്റ്, നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ആംഹോളിന്റെ കർവ് ഇതുപോലെ വരച്ചു കൊടുത്തിട്ട് ആ സീം അലവൻസിന്റെ പോയിന്റിലേക്ക് ഇതുപോലെ വരച്ചു കൊടുക്കാം. ഇനി ചെസ്റ്റിന്റെ ഭാഗത്താണ് ഇതുപോലെ വരക്കുവാൻ പോകുന്നത്. അത് ആ സ്ലിറ്റിന്റെ പോയിന്റിലേക്ക് ഇതുപോലെ മുട്ടിക്കുക. ഇനി നമുക്ക് സ്ലിറ്റ് വരക്കാം. അപ്പൊ ഞാനിപ്പോ ഫസ്റ്റ് കറക്റ്റ് സ്ലിറ്റ് ആണ് ഇതുപോലെ വരക്കുവാൻ പോകുന്നത്. ഇതുപോലെ കറക്റ്റ് ആയിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തു. ഇനി നമുക്ക് കട്ട് ചെയ്യാം. നമുക്ക് ഇത് വെച്ച് ബാക്ക് പീസ് കട്ട് ചെയ്യാം. ബാക്ക് പീസ് കട്ട് ചെയ്യുമ്പോഴും തുണിയുടെ ഇഴകൾ നിങ്ങൾ നോക്കണം. ഇത് ഈ ഭാഗം താഴെയാണ് വന്നിരിക്കുന്നത്, അതുപോലെ തന്നെ ആയിരിക്കണം മടക്കിയിട്ടേണ്ടത്. ഞാനിപ്പോൾ തുണി ഇതുപോലെ ഒന്ന് മടക്കിയിട്ടു ബാക്ക് പീസ് വെട്ടാൻ വേണ്ടിയിട്ട്. ഇനി ലൈനിങ് എടുക്കുക. ലൈനിങ് ഞാനിപ്പോൾ 2.5 മീറ്റർ വാങ്ങിച്ചിട്ടുണ്ട്. സ്ലീവിലും കൂടിയാണ് വാങ്ങിച്ചിരിക്കുന്നത്. അത് കറക്റ്റ് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. ഈ രണ്ടറ്റം തമ്മിൽ ഇതുപോലെ മടക്കിയെടുത്തിട്ട് താഴെ ഭാഗത്തുനിന്ന് കുറച്ച് കയറ്റി ഇതുപോലെ വെക്കുക. ഇപ്പോൾ ലൈനിങ് ഇതിൻ്റെ മീതെ ഇതുപോലെ ഇട്ടു. ഇനി താഴെ ഭാഗത്ത് നമുക്ക് ഇവിടെ 1 ഇഞ്ച് സീം അലവൻസ് നിങ്ങൾ കൊടുക്കുക. 1/2 ഇഞ്ച് ആദ്യം മടക്കുക, പിന്നെ 1/2 ഇഞ്ച്. ഇനി 2 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്യുകയാണ്. ആ ഭാഗത്തായിരിക്കണം ലൈനിങ് ഇതുപോലെ വെക്കേണ്ടത്. ആ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ ലൈനിങ് ഇതുപോലെ വെച്ചു കൊടുക്കുക. ഇനി ഫ്രണ്ട് പീസ് ഇതുപോലെ എടുക്കുക. കറക്റ്റ് നമ്മൾ ആ 1 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ താഴെ ഭാഗത്ത്, ഇതുപോലെ വേണം വെക്കുവാനായിട്ട്. അതിന് ശേഷം അതിൽ കട്ട് ചെയ്യാം. നമ്മുടെ ബാക്ക് പീസും ഉണ്ട്, ഫ്രണ്ട് പീസും ഉണ്ട്, അതുപോലെ ലൈനിങ്ങും ഉണ്ട്. നമുക്കൊരു 1/2 ഇഞ്ചിൽ ഇതുപോലെ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ നെക്ക് കട്ട് ചെയ്യുന്നില്ല, നെക്കിലെ ക്യാൻവാസ് വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അടുത്ത വീഡിയോയിലായിരിക്കും നെക്ക് ഡിസൈൻ. നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. അപ്പോൾ ഇത് ബാക്കി തുണിയാണ്, ഇതുപോലെ മടക്കിയിടാം. താഴത്ത് 1 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുക മടക്കടിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം സ്ലീവ് ഇതിൻ്റെ മീതയായിട്ട് ഇതുപോലെ വെക്കുക. ഫസ്റ്റ് നമുക്കിതിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാം. അതിൻ്റെ മുകളിലായിട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിടുക. ഇനി നമുക്ക് ഈ കർവ്, അതായത് ഈ ആം ഹോളിന്റെ ഈ കർവ് മാർക്ക് ചെയ്യാം. കറക്റ്റ് നമ്മളുടെ പോയിന്റ് ഇതാണ്. അതിനൊരു 1/2 ഇഞ്ച് മുകളിലായിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി സ്ലീവിന്റെ വണ്ണം മാർക്ക് ചെയ്യുക. അവിടെ നിന്ന് 2 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുക. അതുപോലെ തന്നെ താഴെയും 2 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുക. ഇനി നമുക്ക് ഈ സ്ലീവ് മാറ്റാം. ആദ്യം നമുക്ക് ഈ കർവ് ഒന്ന് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ചെസ്റ്റിന്റെ സീം അലവൻസ് ചേർത്ത പോയിന്റിലേക്ക് ചെയ്യുക. ഇനി ഈ വണ്ണവും താഴത്തെ വണ്ണവും ഇതുപോലെ ഒന്ന് ഷേപ്പിൽ വരച്ചു കൊടുക്കും. ഇനി കട്ട് ചെയ്യാം. ഇത് വെച്ച് ഒരു സ്ലീവും കൂടി കട്ട് ചെയ്യാം. തുണി ഇതുപോലെ മടക്കിയിടുക. ഇനി ഇതിൻ്റെ മീതെ ലൈനിങ്ങും ഇതുപോലെ വെക്കുക. ഇനി അതിൻ്റെ മീതെ നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്ത കൈ കറക്റ്റ് അളവിൽ കട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് കൈ ഒരു 1/2 ഇഞ്ച് ഇതുപോലെ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ചുരിദാറിൻ്റെ കട്ടിംഗ് വീഡിയോ കഴിഞ്ഞു. ഇനി സ്റ്റിച്ചിങ് അടുത്ത വീഡിയോയിലാണ്. താങ്ക് യു.